ഹസ്സൻ സഖാഫി ബൂഹൂദ് പറയാണ്, ഇയാളൊരു മുങ്ങൽ വിദഗ്ധനാണ്. മുങ്ങൽ വിദഗ്ധനാണ് വെള്ളത്തിലല്ല. മുജാഹിദീങ്ങൾക്കായിട്ട് വല്ല വാദപ്രതിവാദവും സംഘടിപ്പിച്ചാൽ, അതുപോലെ വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി ഇയാളെ വിട്ടാൽ അല്ലപ്പുഴയിൽ മുങ്ങിയല്ലോ. അതുപോലെ പലയിടത്തും മുങ്ങുന്ന മുങ്ങൽ വിദഗ്ധനാണ് ഇയാൾ. ഞാൻ പറയുന്നില്ല, നമ്മുടെ ഹസ്സൻ സഖാഫി ബൂഹൂദ് പറയുന്നു. സദ്യ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ സംവിധാനവും നിങ്ങളുടെ കയ്യിലുണ്ട്. തൊലാക്ക് സംവാദത്തിൽ എണ്ണപ്പെട്ട ആളുകൾക്ക് പാസ് ലഭിച്ചപ്പോ അന്ന് പാസ് അച്ചടിച്ചതും അത് സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയതും എന്നല്ല, അന്ന് നിങ്ങളെ ഭാഗത്ത് സിറാജ് പത്രത്തിൽ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയതും സാധുവായ ഞാനായത് കൊണ്ട് തന്നെ എനിക്കറിയാമല്ലോ സംവാദവേദിയിൽ നിങ്ങൾ എന്താണ് കടിക്കുക എന്നുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട അബൂബക്കർ ദാരിമിയോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, എ പി വിഭാഗത്തിന്റെ ആളുകൾ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷയിൽ അലവി സഖാഫിക്ക് അവർ പറയുന്ന ഒരു പേരുണ്ട്, മുങ്ങൽ വിദഗ്ധൻ. ഇത് എന്താ പേര് പറയാൻ കാരണം? ഒരു സംവാദം നിശ്ചയിച്ചാൽ മുജാഹിദുകളുമായിട്ടാവട്ടെ ആരായിട്ടാവട്ടെ, എന്നിട്ട് സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ എന്ന് പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞേക്കും. ഇയാളെ പറഞ്ഞാൽ ഇയാൾക്ക് മുങ്ങാൻ അറിയാം, അതുകൊണ്ട് മുങ്ങൽ വിദഗ്ധൻ എന്ന് അവർ തന്നെ പറയും. എന്നിട്ട് ചില ഇബാറത്തുകൾ എ പി വിഭാഗത്തിന്റെ ആളുകൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. അലവി സഖാഫി ഒരു ഇബാറത്ത് വായിച്ചാൽ അവർ തന്നെ പറയുന്ന ഭാഷയിൽ പറയട്ടെ, അത് അലവിന്റെ തൂഫല്ലേന്നാ പറയല്, അത് അലവിന്റെ തൂഫല്ലേന്നാ പറയല്. കാരണം എന്താ, ഇവിടെ വന്നപ്പോ കുറച്ച് കിതാബെങ്കിലും അട്ടിവെച്ചു. ഈ കലാവുമായി ബന്ധപ്പെട്ട, തിരൂരങ്ങാടിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വരി പോലുമില്ലാത്ത കിതാബുകൾ അട്ടിയട്ടിയായി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന വിഷയം ഇതിലേക്ക് ആവശ്യമുള്ളൊന്നല്ല. എന്നിട്ട് അങ്ങനത്തെ കുറെ കിതാബുകൾ കൊണ്ടുവന്ന് അട്ടിവെച്ചിട്ടുണ്ട്. നേരത്തെ ഇയാൾക്കുള്ള സ്വഭാവം എന്താ, ഒരു ഡയറിയിൽ കുറെ കുത്തി പിടിച്ചിട്ട് ഇയാള് മുജാഹിദികളോട് പറയുന്ന രൂപത്തിൽ ഇതാ തൂഫയിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് നിഹായിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് മുഗനി ഇതാ, ഒക്കെ ഒരു സാധനം ഒന്ന് തന്നെയാ. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് കബളിപ്പിച്ച് നടക്കുക, അങ്ങനെ അവര് തൊലാത്ത് സംവാദം നടക്കുന്ന സമയത്ത് വരെ എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം തന്നെയാണ് ഇവിടെയും നടന്നത്. സഹോദരങ്ങളെ, അപ്പൊ ഇയാളെ വല്ല വാദപ്രതിവാദത്തിനും പറഞ്ഞാൽ അതിന് ഇയാൾ മുങ്ങൽ വിദഗ്ധനാണ് എ പിക്കാരന്റെ പറയലെന്നാണ് ഇയാൾ പറഞ്ഞു. നമുക്കറിയില്ല, ഒപ്പം നോക്കല്ലേ അറിയുള്ളൂ, കൂടെ കിടന്നോ രാപ്പനെ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ അവർക്കെല്ലാം അറിയുള്ളൂ, നമുക്കറിയില്ല. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, അപ്പൊ ഈ മുങ്ങൽ വിദഗ്ധന്മാരായ ആൾക്കാരോടാണ് നമ്മൾ ചോദിക്കേണ്ടത് അത്രേ. സഹോദരന്മാരെ, ഈ നിങ്ങൾക്ക് കേൾക്കണോ, വല്ല മുഖാമുഖത്തിന്റെ ആളല്ലേ, ഒരു മുഖാമുഖ രംഗം നിങ്ങൾ കാണുക. നമ്മൾ അലവി സഖാഫി നടത്തിയ എന്നറിയോ, ഒരു പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് അയാളുടെ മറുപടി. മൂന്നാം ക്ലാസ്സിലെ ഇവരുടെ ദുറൂസുൽ ഇസ്ലാം അസ്സഫു സാലി എന്ന് പറഞ്ഞ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി, ഹനഫി കുട്ടികൾക്ക് വേണ്ടി ഇവരിറക്കിയ പുസ്തകത്തിന്റെ കോപ്പിയാണ്. ഇതിന് ഇയാൾ പറയുന്നത്, ഇയാള് പറയുന്നു, ഈ പുസ്തകത്തിൽ പറയുന്നു എന്താണെന്നറിയോ, തക്ബീറിന് ശേഷം ഇടതു കൈയിന്റെ മേലെ വലത് കൈയിനെ ആക്കിക്കൊണ്ട് പുരുഷന്മാർ പൊക്കിളിന്റെ താഴെയും സ്ത്രീകൾ നെഞ്ചിന്മേലും വെക്കണം. സ്ത്രീകൾ ഇവിടെ ഹനഫി കുട്ടികള് അവരെ പഠിപ്പിക്കണം, ഹനഫി മതവില് സ്ത്രീകൾ കൈ വെക്കേണ്ടത് നെഞ്ചിന്മേലായിരിക്കണം, പുരുഷന്മാർ പൊക്കിളിന്റെ താഴെ. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഒരാൾ ചോദിക്കുമ്പോ അലവി സഖാഫിന്റെ മറുപടി എന്താ അറിയോ, അത് നിങ്ങൾ പറയും പോലെ ഇവിടെ കൊണ്ടേ കെട്ടാനല്ല, ഇവിടെ കെട്ടാൻ നമ്മൾ ആരും പറഞ്ഞില്ലല്ലോ, അവിടെ വെക്കാനല്ല. എന്തായാലും ഉദ്ദേശം, പുരുഷന്മാർ പൊക്കിന്റെ താഴെയാണ് വെക്കേണ്ടത് ഹനഫി മതവിൽ, സ്ത്രീകൾ അതല്ല അതിന്റെ മേലെയാണ് വെക്കേണ്ടത് എന്നാണ് ആ പറഞ്ഞത്. അതിന്റെ മേലെ പൊക്കളുടെ മേലെയാണ് വെക്കേണ്ടത്, അവിടെ നെഞ്ചാള്. അലവി സഖാഫി ഈ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ പുസ്തകം നടന്ന് തട്ടിപ്പ് കണ്ടോളെ. എന്റെ കയ്യിലുള്ളത് സുന്നത്ത് മാസികയുടെ കോപ്പിയാണ്, 2000 ജനുവരി മാസത്തിലാണ്, 2006 ജനുവരി മാസത്തിലെ സുന്നത്ത് മാസിക. അതിലെ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി മുഹമ്മദ് ഹുസൈൻ ഇന്നലെ ഇവിടെ പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ ഉത്തരം. ഹനഫി മദ്ഹബിലെ സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ കൈവെക്കേണ്ടത് എവിടെയാണെന്ന് വിശദീകരിക്കണം, നെഞ്ചിന്മേൽ വെക്കണമെന്ന് മദാഹിബുൽ അർബയിൽ കാണാമല്ലോ, അതിനെ കുറിച്ച് എന്ത് പറയുന്നു? അതിന് ബഹുമാനപ്പെട്ടവരുടെ മറുപടി, ഹനഫി മദ്ഹബിൽ
നമസ്കരിക്കുമ്പോൾ കൈ കെട്ടേണ്ടത് പൊക്കിളിന്റെ താഴെയാണ്. അതിൽ പുരുഷനും സ്ത്രീയും തുല്യരാണ്. മദാഹിബുൽ അർബയിൽ ചില സ്ഥലത്ത് മുജാഹിദിന്റെ വാദങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നെഞ്ചത്ത് കൈവെക്കണം എന്ന് കാണുന്നത്. ആ വാദം ശരിയല്ലെന്ന് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചതാണ്. ഇത് ഉസ്താദ് അംഗീകരിക്കുന്നുണ്ടോ എന്നറിയാൻ. ശരിയാണ്. മദാഹിബുൽ അർബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് നാലു മദ്ഹബിൽപ്പെട്ട ഒരു മദ്ഹബും അംഗീകരിക്കാത്തയാളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം. അതുകൊണ്ട് തന്നെ അതിൽ എഴുതിയ കാര്യങ്ങളിൽ പലതും അസംബന്ധങ്ങളുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതിന് ഉപചോദ്യമായി ഞാൻ ചോദിക്കുന്നത്, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ദുറൂസുൽ ഇസ്ലാം മൂന്നാം ക്ലാസ്സിലേക്ക് ഹനഫിക്ക് പഠിപ്പിക്കുന്ന ദുറൂസുൽ ഇസ്ലാം എന്ന് പറയുന്ന നിങ്ങളുടെ പാഠപുസ്തകത്തിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. ആ മൂന്നാം ക്ലാസ്സിലേക്ക് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് നിയമം അടിച്ചിട്ടുണ്ട്. അതിൽ സിഫത്തു സ്വലാത്ത് അദ്ദറുസു സാനി വല്ലി ഷുറൂന എന്ന് പറഞ്ഞ പാഠത്തിൽ പഠിപ്പിക്കുകയാണ്. തക്ബീറിന് ശേഷം ഇടതു കൈയിന്റെ മേൽ വലതു കൈയിനെ ആക്കിക്കൊണ്ട് പുരുഷന്മാർ പൊക്കിളിന്റെ താഴെയും സ്ത്രീകൾ നെഞ്ചിന്മേലും വെക്കണം. അപ്പൊ മുജാഹിദിന്റെ വാദം നിങ്ങളെ മദ്രസാ പാഠപുസ്തകത്തിന് കടന്നു കൂടിയോ എന്നാണ് എന്റെ സംശയം. അത് നിങ്ങൾ ധരിച്ചിടത്തുള്ള പിശകാണ്. അതായത് നെഞ്ചിന്റെ മുകളിൽ കൈകെട്ടുക എന്ന മുജാഹിദ് ആശയമല്ല അവിടെ ആ പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർക്കണം നിങ്ങൾ. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹനഫി പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് ഒരു വീക്ഷണമാണത്. എല്ലാ പണ്ഡിതരുടെയും അഭിപ്രായം അല്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആ വീക്ഷണം നെഞ്ചിന്റെ മുകളിൽ മുജാഹിദ് കെട്ടുന്ന ഈ കെട്ടിനെ കുറിച്ചല്ല ആ പറഞ്ഞത്. ഹനഫികൾക്കിടയിൽ ഒരു മസ്തലയുണ്ട്. എന്താണെന്നറിയോ? ഹനഫി മദ്ഹബ് അനുസരിച്ച് കൈ കെട്ടേണ്ടത് പൊക്കിളിന്റെ താഴെയാണ് പുരുഷന്മാര് കെട്ടേണ്ടത് എന്നാണ് അവരുടെ വീക്ഷണം. പുരുഷന്മാർ സ്ത്രീകളാണെങ്കിൽ അതല്ല അതിന് മുകളിൽ കെട്ടുക എന്ന ഈ ആശയം കുറിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പറയുന്ന ഉദ്ധരണിയാണ്. അല്ലാതെ മുജാഹിദുകളുടെ ഇവിടെ കൊണ്ടുപോയി കെട്ടണം എന്നല്ല. അത് ഒരു ഹനഫി ഇമാമും പറഞ്ഞിട്ടില്ല. സഹോദരങ്ങൾ ശ്രദ്ധിച്ചല്ലോ, നിങ്ങള് എന്താ പറഞ്ഞത്? പുരുഷന്മാർ പൊക്കിളിന്റെ താഴെയാണ് വെക്കേണ്ടത്, സ്ത്രീകൾ അതല്ല അതിന്റെ മേലെ വെക്കണം എന്നാണ് പറഞ്ഞത്. ഇതിലെന്താ പറഞ്ഞത്? നെഞ്ചിന്മേലും വെക്കണം. സഹാദ് മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ പുസ്തകത്തിൽ ഇമ്മട്ടം തിരിമറി നടത്തുമ്പോ വലിയ വലിയ കിതാബിൽ എത്ര നടത്തുന്നുണ്ടാവും? വെറുതെ അല്ല മറ്റേ ആള് മുങ്ങൽ വിദഗ്ധ എന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞല്ല. ഇതിന് മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ പുസ്തകത്ത് മുങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ കഥ ആലോചിച്ച് നോക്കി നിങ്ങള്, കഴിഞ്ഞില്ല. ഇനി വേറൊരു മുങ്ങൽ കണ്ടോളൂ നിങ്ങള്. എന്താണ്? ബഹ്റൈനിലാണ് മുങ്ങിയത്. രണ്ട് ബഹ്റുണ്ടാകുമ്പോ സുഖമായിട്ട് മുങ്ങാലോ. എന്താണ് ബഹ്റൈനിൽ മുങ്ങിയെന്ന് അറിയോ? അവിടെ ഒരു ചോദ്യം ഒരാൾ അറബിയിൽ ചോദിക്കുകയാണ്. എന്താ ചോദ്യം? യാ അലി, യാ ഹുസൈൻ, യാ ഫാത്തിമ എന്നിങ്ങനെയുള്ള ഇസ്തിഗാസ തൗഹീദാണോ ശിർക്കാണോ എന്നാണ് ചോദ്യം. അറബിയിലാണ് ചോദ്യം. ഉത്തരം അറബിയിൽ പറയണം എന്ന് പറഞ്ഞു. അറബി പറഞ്ഞ എന്താവും? അറബികൾക്ക് മനസ്സിലാവും. അറബിയൊക്കെ മനസ്സിലായാലും എന്ത് മനസ്സിലാവും? ഇയാളെ മനസ്സിലാവും. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അയാൾക്ക് മനസ്സിലായി. അപ്പൊ അയാൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഏ, ഇത് മലയാളികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയാണ്, അതൊരു മലയാളത്തിലേ പറയുള്ളൂ. എന്നാ ശേഷം മലയാളത്തോടുള്ള താല്പര്യം അടുത്ത ക്ലിപ്പിൽ വരുന്നുണ്ട്. ഇത് നിങ്ങൾ മനസ്സിൽ നിന്ന് പോകരുത്, ഒന്ന് കണ്ടോളൂ. കേരള സുന്നി ജമാഅത്തിന്റെ ലിഖിത രൂപത്തിലുള്ള ക്ഷണം സ്വീകരിച്ചാണ് അൽഖുർആൻ സെന്ററിന്റെ പ്രവർത്തകരായ ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആഗോളതലത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന നിലയ്ക്ക് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് തൗഹീദ്. തൗഹീദിന്റെ കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവരുത് മുസ്ലിങ്ങളുടെ കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് അറബി കൈകാര്യം ചെയ്ത് പരിചയമുള്ള പണ്ഡിതന്മാരെന്ന നിലയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഞങ്ങളുടെ പണ്ഡിതന്മാരായ ഞങ്ങളുടെ പ്രവർത്തകന്മാരായ അറബി സുഹൃത്തുക്കളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിച്ചു കൊടുക്കുന്നതിന് ഇത് സൗകര്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം ഞാൻ